ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്, നമ്മുടെ ഹോണ്ട ഹോണറ്റ് വണ്ടിയാണ്. അതിൻ്റെ ഫ്രണ്ട് ഫോർ കോൽസിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചതാണ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഫോർ കോൽസിൽ അഴിച്ച് നമ്മൾ മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഫോർക്കിൻ്റെ ഒരു പൈപ്പിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്, ഒരു ചെറിയ കുത്ത് പോലെ വീണാണ്. പക്ഷേ എന്നാലും നമുക്ക് ആ കംപ്ലയിൻസ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഓയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കിട്ടാൻ പോലും സാധ്യതയില്ല. ദൈവം കൈവച്ചാണ് വന്നത്, ഈ സൈഡിലിട്ടാണ്. ചെറിയൊരു ഡോട്ടാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്താ ഇതീ കാണുന്നത്, അത് ഓയിൽ സീല് കവറാവില്ല ആ ഭാഗത്ത്. അതായത് ഓയിൽ സീലിന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല പ്രഷറിലാണ് ഓയിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുക. നമ്മൾ ചാടണ കെട്ടൻ്റെ അനുസരിച്ചും വണ്ടിയുടെ മൂവിങ്ങിൻ്റെ അനുസരിച്ചും സ്പീഡിൻ്റെയൊക്കെ അനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രോളിക് ഓയിൽ വർക്ക് ചെയ്യണ നല്ല ഫാസ്റ്റായിട്ടും നല്ല ലോഡിലായിരിക്കും. അപ്പോൾ ചെറിയൊരു ഡോട്ട് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ അടിച്ച് പുറത്ത് വരും. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റുന്നുണ്ട്. ഫോർക്ക് പൈപ്പ് വരുമ്പോൾ നമുക്ക് 1441 രൂപയാണ് ഫോർക്ക് പൈപ്പ് മാത്രം. പിന്നെ ഫോർക്കിൻ്റെ ഓയിൽ സീല് സെറ്റ് വരുമ്പോൾ നമുക്ക് 322 രൂപ ഒരു സെറ്റിന് വരും. മാറ്റുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും മാറേണ്ടി വരും. അതേപോലെ തന്നെ ഫോർക്ക് ഓയിലും കാര്യങ്ങളും സർവീസ് ചാർജ് എല്ലാം വരും. മാറ്റുമ്പോൾ രണ്ടും ചെയ്തില്ലെന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരെണ്ണം റെഡിയാവും, മറ്റേ സൈഡ് വീണ്ടിലേക്ക് വരും. ഇതിൻ്റെ ഈ ഒരു സൈഡ് പ്രശ്നമുള്ളൂ. മറ്റേ പൈപ്പിന് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊരു പ്രോബ്ലം അല്ല. നമുക്കതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. ഒരു സൈഡിലെ ഫോർക്ക് പൈപ്പ് മാത്രം മാറ്റിയിട്ടാലും മതി, മാറ്റിയിട്ടാൽ മതി. ഓക്കെ.